നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി പുഷ്പജ സർവീസിൽ നിന്നും വിരമിച്ചു. യാത്രയപ്പ് ദിവസം പ്രിൻസിപ്പലിനെതിരെ ആദരാഞ്ജലി പോസ്റ്റർ പതിച്ചത് വൻ വിവാദത്തിനിടയാക്കിയിരുന്നു. 33 വർഷത്തെ സേവനത്തിന് ശേഷം കോളേജിൽ നിന്നും പടിയിറങ്ങിയ പി വി പുഷ്പജയ്ക്ക് ലഭിച്ചത് വികാരനിർഭരമായ യാത്രയയപ്പ്. രണ്ടു മാസത്തെ അവധിക്ക് ശേഷം സ്കൂളുകൾ വെള്ളിയാഴ്ച തുറക്കും. വിപുലമായ പരിപാടികളോടെ കുട്ടികളെ വരവേൽക്കുവാനൊരുങ്ങി ജില്ലയിലെ വിദ്യാലയങ്ങൾ. ലോക പുകയില വിരുദ്ധ ദിനം ജില്ലയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാ ടി ബി സെന്ററിന്റെയും ചെങ്കള ഇ കെ നയനാർ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുകയില വിരുദ്ധ ദിനാചരണം ജില്ലാ പോലീസ് മേധാവി എ ശ്രീനിവാസ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു സ്ഥാപക ദിനം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കെ എസ് ആർ ടി സി എം ഡി ടോമിൻ ജെ തച്ചങ്കരിയുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കുമെന്ന് കെ എസ് ആർ ടി ഇ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ ഹരികൃഷ്ണൻ. എസ് കെ എസ് എസ് എഫ് ജില്ലാതല റമദാൻ പ്രഭാഷണത്തിന് ശനിയാഴ്ച തുടക്കമാകും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്പീഡ് വേ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഖത്തർ ഇബ്രാഹിം ഹാജി നഗറിൽ 5-ാം തീയതി വരെയാണ് പ്രഭാഷണം. കേരള പത്മശാലിയ സംഘം 38-ാമത് ജില്ലാ സമ്മേളനം ഞായറാഴ്ച കാസർഗോഡ് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഞ്ചേശ്വരം ദേശീയപാതയിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചത് മണിക്കൂറുകളോളം. മഞ്ചേശ്വരം 10-ാം മൈലിലാണ് ദേശീയപാതയ്ക്ക് കുറുകെ മരം കടപുഴകി വീണത്. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി പുഷ്പജ സർവീസിൽ നിന്നും വിരമിച്ചു. യാത്രയപ്പ് ദിവസം പ്രിൻസിപ്പലിനെ ആദരാഞ്ജലി പോസ്റ്റർ പതിച്ച് അവഹേളിച്ച സംഭവം വൻ വിവാദത്തിന് വഴിവെച്ചിരുന്നു. 33 വർഷത്തെ സേവനത്തിന് ശേഷം കോളേജിൽ നിന്നും പടിയിറങ്ങിയ പി വി പുഷ്പജയ്ക്ക് വികാരനിർഭരമായ യാത്രയപ്പാണ് വ്യാഴാഴ്ച ലഭിച്ചത്. കഴിഞ്ഞ മാർച്ച് 27-നാണ് പടനക്കാട് നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ പി വി പുഷ്പജയ്ക്കെതിരെ ആദരാഞ്ജലികൾ അർപ്പിച്ചും പടക്കം പൊട്ടിച്ചും ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കോളേജ് ജീവനക്കാർ ഒരുക്കിയ യാത്രയപ്പ് ചടങ്ങിനിടെയായിരുന്നു സംഭവം. ഇതിന് പിന്നിൽ എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന വാദവുമായി പ്രിൻസിപ്പൽ രംഗത്തെത്തിയതോടെ വിഷയം സംസ്ഥാനതലത്തിൽ തന്നെ വലിയ ചർച്ചാവിഷയമായി മാറി. പ്രിൻസിപ്പലിൻ്റെ പരാതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം വിവാദങ്ങൾക്ക് പിന്നിൽ അധ്യാപകർക്കും പങ്കുണ്ടെന്ന് വിരമിക്കൽ ദിനത്തിൽ നടത്തിയ ചടങ്ങിൽ പി വി പുഷ്പജ ആരോപിച്ചു. കുട്ടികളെ ചെയ്യിക്കുന്ന ഒരു കർമ്മം ആണ് ഈ മാർച്ച് 27 ഏറ്റവും അവസാനമായിട്ട് കണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പ്രിൻസിപ്പാൾ ചുമതല ഏറ്റെടുക്കുന്ന കാലം മുതൽ തന്നെ കോളേജിലെ ചില അധ്യാപകർ തന്നെ വേട്ടയാടിയിരുന്നതായും പുഷ്പജ പറഞ്ഞു. പ്രിൻസിപ്പാളിനെ അപമാനിച്ച സംഭവത്തിൽ നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്തുണയുമായി എത്തിയിരുന്നു. വിഷയം പ്രതിപക്ഷ കക്ഷികൾ വൻ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, KCN. രണ്ടു മാസത്തെ അവധിക്ക് ശേഷം സ്കൂളുകൾ വെള്ളിയാഴ്ച തുറക്കും. കാസർഗോഡ് ജില്ലയിൽ ഒട്ടുമിക്ക വിദ്യാലയങ്ങളും വിപുലമായ പരിപാടികളോടെ കുട്ടികളെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഈ വർഷം സംസ്ഥാന തലത്തിൽ 1-ാം ക്ലാസ്സിലെത്തും. കഴിഞ്ഞ വർഷം 316,023 വിദ്യാർത്ഥികളാണ് 1-ാം ക്ലാസ്സിൽ ചേർന്നത്. 6-ാം പ്രവൃത്തി ദിവസമായ June 7-നായിരിക്കും കുട്ടികളുടെ കണക്ക് ശേഖരിക്കുക. തൊട്ടടുത്ത ദിവസം കുട്ടികളുടെ ഏറ്റക്കുറച്ചിൽ സംബന്ധിച്ച കണക്കും പുറത്തുവരും. പാഠപുസ്തകം, യൂണിഫോം വിതരണം സ്കൂളുകൾ തുറക്കും മുമ്പ് നടത്താനായത് നേട്ടമായി. പൊതുവിദ്യാലയങ്ങളുടെ മുഖം മാറ്റുന്ന ഹൈടെക് സ്കൂൾ പദ്ധതി 34,500 ക്ലാസ് മുറികളിൽ പൂർത്തിയായി. 45,000 ക്ലാസ് മുറികളാണ് ഹൈടെക് ആകുന്നത്. അധ്യാപനത്തിനായുള്ള സമഗ്ര പോർട്ടലും ആപ്പും തയ്യാറായി കഴിഞ്ഞു. അധ്യാപക പരിശീലനവും IT പരിശീലനവും പൂർത്തിയായി. കാഴ്ച പരിമിതിയുള്ളവർക്ക് ബ്രെയിൻ ലിപിയിലുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയായി.
200 അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കിയുള്ള വിദ്യാഭ്യാസ കലണ്ടറും തയ്യാറാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഓരോ വിദ്യാലയങ്ങളിലും കുട്ടികളെ വരവേൽക്കുവാൻ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. പലയിടത്തും സ്ഥിരം അധ്യാപകരുടെ ഒഴിവുകളുണ്ടെങ്കിലും ഇവിടെയെല്ലാം താൽക്കാലിക അധ്യാപകരെ നിയമിച്ചതായാണ് അറിയുന്നത്. പല വിദ്യാലയങ്ങളുടെയും അറ്റകുറ്റപ്പണികളും പെയിൻറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും പൂർത്തിയായി കഴിഞ്ഞു. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തെക്കിൽപ്പറമ്പ ഗവൺമെൻറ് യു പി സ്കൂളിലാണ് നടക്കുക. വെള്ളിയാഴ്ച രാവിലെ 10 പ്രവേശനോത്സവവും പുതിയ കെട്ടിടവും മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. കെ കുഞ്ഞിരാമൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂസ് ഡെസ്ക് KCN. ലോക പുകയില വിരുദ്ധ ദിനം ജില്ലയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാ TB സെന്ററിൻ്റെയും ചെങ്കള EK നയനാർ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുകയില വിരുദ്ധ ദിനാചരണം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാൻസറിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടർസ് എന്ന് പറയുന്നത് ടൊബാക്കോ ആണ്. പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ടൊബാക്കോ. ഇത് അവൈഡബിൾ ആണ്. ചിലപ്പോൾ നമുക്ക് ഡീപ്പ് ഡിസ്പോസിഷൻ ഉണ്ടാവും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ടൊബാക്കോയിൽ നിന്ന് നമുക്കെല്ലാം മാറാൻ സാധിക്കും. ഈ ടൊബാക്കോ കൺസംഷൻ ഏത് ഫോം ആയാലും, സ്മോക്കിംഗ് ഫോം ആയാലും ഓരോ കൺസംഷൻ ഫോം ആയാലും നമുക്ക് ഇതിൽ നിന്ന് മാറിയാൽ നമുക്ക് ഒരുപാട് നല്ലതുണ്ടാവും. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ആമിന മുണ്ടോൾ അധ്യക്ഷത വഹിച്ചു. DN രാധാകൃഷ്ണ, ആരിഫ, മുഹമ്മദ് പ്രദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുകയില വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സും നടന്നു. ഡോക്ടർ നാരായൺ പ്രദീപ്, രാജേന്ദ്ര എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. KSRTC MD ടോമിൻ ജെ തച്ചങ്കരിയുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് KSRTEA CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി CK ഹരികൃഷ്ണൻ CITU സ്ഥാപക ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിൻ്റെ നയത്തിനെതിരായ നടപടികളാണ് MD നടത്തുന്നത്. KSRTCയുടെ പുനരുദ്ധാരണം അട്ടിമറിക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും ഹരികൃഷ്ണൻ ആരോപിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പൊതുയോഗം നടത്തരുത്, മൈക്ക് ഉപയോഗിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് പറയുക മാത്രമല്ല ഉത്തരവിറക്കുകൂടി ചെയ്തിരിക്കുകയാണ്. ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ പൊതുയോഗം നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് വിനയത്തോടുകൂടി ശ്രീ ടോമിൻ ജെ തച്ചങ്കരിയോട് അസോസിയേഷന്റെ എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് തന്നെ വിനയത്തോടുകൂടി പറയുകയാണ്, നിങ്ങൾ ഇറക്കിയ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് CITU സ്ഥാപക ദിനത്തിൽ ഞങ്ങൾ KSRTCയുടെ പ്രതിസിനകത്ത് കാസർഗോഡ് ഈ പൊതുസമ്മേളനം നടത്തുന്നത്. നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് വിനയത്തോടുകൂടി പറയാറുള്ളത്. കാസർഗോഡ് ഡിപ്പോയും പരിസരവും പ്രവർത്തകർ ശുചീകരിച്ചു. ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പും നൽകി. ജീവനക്കാരുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ഉപഹാരം നൽകി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ, ജില്ലാ സെക്രട്ടറി മോഹൻകുമാർ പാടി, PV രതീശൻ, എം ലക്ഷ്മണൻ, കെ ഗണേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. SKSSF ജില്ലാതല റമദാൻ പ്രഭാഷണത്തിന് ശനിയാഴ്ച തുടക്കമാകും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്പീഡ് വേ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഖത്തർ ഇബ്രാഹിം ഹാജി നഗറിൽ 5-ാം തീയതി വരെയാണ് റമദാൻ പ്രഭാഷണം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസക്തിക്കെതിരെ ആത്മസമരം എന്നീ പ്രമേയത്തിൽ SKSSF സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ജില്ലാ SKSSF ശനിയാഴ്ച മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്പീഡ് വേ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഖത്തർ ഇബ്രാഹിം ഹാജി നഗറിൽ റമസാൻ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. SKSF ജില്ലാ കമ്മിറ്റി വർഷങ്ങളായി ജില്ലാ റമദാൻ പ്രഭാഷണം കാസർഗോട്ട് നടത്തി വരികയാണ്. ഈ വർഷം ആസക്തിക്കെതിരെ ആത്മസമരം എന്ന പ്രമേയത്തിൽ റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് 11 മേഖലകളിലെയും 35 ക്ലസ്റ്ററുകളിലെയും 300 ശാഖകളിലുമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ റമദാൻ പ്രഭാഷണത്തിൽ കാലാവസ്ഥ മനസ്സിലാക്കി 1000 ഇരുന്ന് ശ്രവിക്കാൻ പന്തൽ സൗകര്യത്തോടെയുള്ള സദസ്സാണ് ഒരുക്കിയിട്ടുള്ളത്. June 2 ശനിയാഴ്ച രാവിലെ 9 സ്വാഗത സംഘം ചെയർമാൻ ബേർക്ക അബ്ദുല്ല ഹാജി പതാക ഉയർത്തും. തുടർന്ന് ബദ്രു മൗലീദ് സദസ്സോടെ പരിപാടി ആരംഭിക്കും. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമി അധ്യക്ഷത വഹിക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിൽ ബഹുമാന്യനായ പ്രഗത്ഭനായ പ്രഭാഷകൻ അൻവർ മുഹിയുദ്ദീൻ ഉദവി ആലുവ നമ്മുടെ പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത്. ആദ്യ ദിവസം രാവിലെ 9
നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ ബഹുമാനായ ബേർക്ക അബ്ദുള്ള ഹാജി അവറുകൾ പതാക ഉയർത്തും. വളരെ പ്രഗത്ഭരായ ഉസ്താദുമാരുടെ സാദാത്യങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ബദർ മൗലീദ് നടക്കുന്നത്. ആ ബദർ മൗലീദോടുകൂടിയാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. ബഹുമാനായ കുമ്പോൾ തറവാട്ടിലെ പ്രഗത്ഭനായ സയ്യിദ് കെ എസ് അലി തങ്ങൾ കുമ്പോലാണ് ഈ നാല് ദിവസത്തെ പ്രഭാഷണത്തിൻ്റെ ആദ്യ ദിവസം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ ബേർക്ക അബ്ദുള്ള ഹാജി, ജനറൽ കൺവീനർ താജുദ്ദീൻ താരിമി പടന, വർക്കിംഗ് ചെയർമാൻ ഹാരിസ് താരിമി ബെദിര, വർക്കിംഗ് കൺവീനർ മുഹമ്മദ് ഫൈസി കജെ, എസ് കെ എസ് എസ് എഫ് ജില്ലാ ട്രഷറർ ഷറഫുദ്ദീൻ കുണിയ, ജില്ലാ വർക്കിംഗ് സെക്രട്ടറി യൂനുസ് ഫൈസി പെരുമ്പട്ട, കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ഇർഷാദ് ഹുദവി ബെദിര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പത്മശാലിയ സംഘം 38-ാമത് ജില്ലാ സമ്മേളനം ഞായറാഴ്ച കാസർഗോഡ് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 8:30 കേരള പത്മശാലിയ സംഘം ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തുന്നതോടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകും. തുടർന്ന് സിറാമിക്സ് റോഡിൽ നിന്നും ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിലേക്ക് സംസ്ഥാന നേതാക്കളെ വാദ്യമേളത്തോടുകൂടി ആനയിച്ചുകൊണ്ടുള്ള പ്രകടനവും നടക്കും. സംസ്ഥാന പ്രസിഡന്റ് ആർ മോഹനൻ പിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വി കരുണാകരൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. കേരള പത്മശാലി സംഘത്തിൻ്റെ 38-ാമത് വാർഷിക സമ്മേളനമാണ്, കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനമാണ്. ഈ വരുന്ന ജൂൺ 3-ാം തീയതി രാവിലെ മുതൽ കാസർഗോഡ് സിറാമിക് റോഡിലെ തെരുവത്ത് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ എം രാഘവൻ എഞ്ചിനീയർ നഗറിൽ വെച്ച് നടക്കുന്നത്. നമ്മുടെ പരിപാടി വെച്ചാൽ രാവിലെ 8:30 പതാക ഉയർത്തി തുടങ്ങും. പിന്നെ 9 മണിയാകുമ്പോൾ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരെ ആനയിച്ച് വാദ്യമേളങ്ങളോടുകൂടി ആനയിച്ച് സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുവരും. പിന്നീട് 3 സെഷനിലായിട്ടാണ് സമ്മേളനം നടത്തുന്നത്. 1-ാമത്തെ സെഷൻ ഔപചാരികമായ സമ്മേളന ഉദ്ഘാടനം, 2-ാമത്തെ സെഷൻ പ്രതിനിധി സമ്മേളനം, 3-ാമത്തെ സെഷൻ സാംസ്കാരിക സമ്മേളനമാണ്. അത് ബഹുമാനപ്പെട്ട കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനത്തിൽ കന്നഡ സിനിമാ പിന്നണി ഗായകൻ രമേശ് ചന്ദ്ര, പ്രശസ്ത വനിതാ സംരംഭക ബിന്ദു ജയദാസ്, ശതാഭിക്ഷിക്തനായ ഭട്ട്യ ചെട്ടിയാർ, അന്താരാഷ്ട്ര കബഡി കോച്ച് ഗണേഷ് കാസർഗോഡ്, പി സുരബില തുടങ്ങിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും. വിവിധ കലാപരിപാടികളും നടക്കും. കൈത്തറി തുണിനെയ്ത്തിൻ്റെ പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ട് ശാലിയ തെരുവിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, പൗരാണിക പാരമ്പര്യമുള്ള നെയ്ത്ത് തെരുവുകളെ ഹെറിറ്റേജ് കേന്ദ്രങ്ങളാക്കി മാറ്റുക തുടങ്ങിയ 5 ഇനം പ്രമേയങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നേ പറയാനുള്ളൂ, ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ പരമ്പരാഗത കുലത്തൊഴിലെന്നുള്ള നിലക്കെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുതൊഴിലാണ് നെയ്ത്ത്. ആകർഷകമല്ലാത്ത ഒരു വേജസ്സാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3-4 പേരുടെ സപ്പോർട്ടോടുകൂടിയാണ് ആ ജോലി ചെയ്ത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ആകർഷകമല്ലാതെ വേജസിൻ്റെ പേരിലെന്ന് പറഞ്ഞാൽ വലിയൊരു ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള സമൂഹമാണ് ഞങ്ങളുടേതൊക്കെ. ഞങ്ങൾക്ക് ഭൂമിയില്ല. സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി വി വി കരുണാകരൻ, ചെയർമാൻ കെ വേണുഗോപാലൻ, വർക്കിംഗ് ചെയർമാൻ എ കുഞ്ഞിക്കണ്ണൻ, ജനറൽ കൺവീനർ ടി വി അശോകൻ, ഗണേശൻ കോലാർ, കെ സുരേന്ദ്രൻ, രവി നായിക്കാപ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം ദേശീയപാതയിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മഞ്ചേശ്വരം 10-ാം മൈലിലാണ് ദേശീയപാതയ്ക്ക് കുറുകെ മരം കടപുഴകി വീണത്. മഞ്ചേശ്വരം 10-ാം മൈൽ ദേശീയപാതയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 മരം കടപുഴകി വീണത്. ശക്തമായ മഴയും കാറ്റും മൂലമാണ് മരം വീണത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വീണ മരം മുറിച്ചെടുത്ത ശേഷമാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുവാൻ സാധിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാതയിൽ വാഹനങ്ങൾ കുറവായിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ദേശീയപാതയ്ക്ക് സമീപം അപകടാവസ്ഥയിലായ മരം മുറിച്ചെടുക്കണമെന്ന് നാട്ടുകാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് KCN ചാനലിൽ വാർത്തയായും നൽകിയിരുന്നു. എന്നാൽ വാർത്ത വന്നിട്ടും നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മരം കടപുഴകി വീണിരിക്കുന്നത്. അപകടം മുന്നിലുണ്ടായിട്ടും നടപടി സ്വീകരിക്കാതെ അപകടം നടന്നതിനു ശേഷം വിലാപവുമായി എത്തുന്ന അധികൃതരുടെ സമീപനത്തിനെതിരെ നാട്ടുകാരുടെ ഇടയിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡിൻ്റെ അഭിമാനമായി സിയ മാഹിനും സിബ മാഹിനും.
കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായിരുന്ന ഈ സഹോദരിമാർ സി ബി എസ് ഇ 10th ക്ലാസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കി മിന്നുന്ന വിജയമാണ് കാഴ്ചവെച്ചത്. സി ബി എസ് ഇ 10th ക്ലാസ് പരീക്ഷയിൽ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ സിയാമാഹിനും സിബാമാഹിനും ഉന്നത വിജയം കരസ്ഥമാക്കി. 7 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് സിയാമാഹിന് അഖിലേന്ത്യാ തലത്തിൽ 1st റാങ്ക് നഷ്ടമായത്. 500-492 മാർക്ക് നേടി സിയാമാഹിൻ സ്കൂൾ ചരിത്രത്തിലെ ഉന്നത മാർക്കിനർഹയായി. 98.4% മാർക്കാണ് സിയാമാഹിൻ നേടിയത്. സിബാമാഹിൻ 97% മാർക്ക് നേടി. സിയാമാഹിൻ കണക്കിൽ 100 മാർക്കും സിബാമാഹിൻ ഹിന്ദിയിൽ 100 മാർക്കും നേടി വിദ്യാലയത്തിൻ്റെ അഭിമാനമായി. യാതൊരു ട്യൂഷനും ഇല്ലാതെയാണ് കുട്ടികൾ ഈ വിജയം നേടിയത്. കാസർഗോഡ് യുണൈറ്റഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനും മൊഗ്രാൽപുത്തൂർ സ്വദേശിയുമായ ഡോക്ടർ മാഹിൻ പി അബ്ദുള്ളയുടെയും നെല്ലിക്കുന്ന് സ്വദേശിനി കൊളങ്കര ജുനൈദയുടെയും മക്കളാണ്. മൊഗ്രാൽപുത്തൂരിലെ പ്രശസ്ത ആയുർവേദ വൈദ്യൻ പരേതനായ വൈദ്യൻ ഉമ്പൂച്ചയുടെയും നെല്ലിക്കുന്നിലെ കൊളങ്കര അബ്ദുൽ റഹ്മാൻ ഹാജിയുടെയും പേരക്കുട്ടികൾ കൂടിയാണ് ഈ സഹോദരിമാർ. ന്യൂസ് ഡെസ്ക് KCN. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിൽ പ്രതിഷേധം. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിനെതിരെ പ്രതിഷേധം വ്യാപകമാവുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് INTUC യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് സമരം ഉദ്ഘാടനം ചെയ്തു. നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇവിടെ ജനങ്ങൾ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി എന്ന വാക്ക് കേൾക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. ഇവിടെ സ്ഥിരം തൊഴിൽ നമ്മുടെ രാജ്യത്തില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൊഴിലാളികൾക്കെതിരായ കടന്നുകയറ്റമാണ് സർക്കാരുകൾ നടത്തുന്നത്. ചടങ്ങിൽ DV ബാലകൃഷ്ണൻ, സി വിദ്യാസാഗർ, CO സജി, നാരായണൻ കാട്ടുകുളങ്ങര, PV ബാലകൃഷ്ണൻ, രാഘവൻ പൊയ്നാച്ചി, TP മുത്തലിബ്, PV ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. KN ശശി അധ്യക്ഷനായി. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപകമായതോടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കി ഹോമിയോപ്പതി വകുപ്പ്. കാഞ്ഞങ്ങാട്ട് ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്ന് വിതരണം തുടങ്ങി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ മരുന്ന് വിതരണവുമായി ഹോമിയോ വകുപ്പ് രംഗത്തിറങ്ങി. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട് മർച്ചൻസ് യൂത്ത് വിംഗ്, വനിതാ വിംഗ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. 30 മുതൽ June 1 വരെ മരുന്ന് വിതരണം ചെയ്യാനാണ് തീരുമാനം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രതിരോധ മരുന്ന് വിതരണം നടക്കുന്നത്. പ്രതിരോധ മരുന്ന് വിതരണം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. രോഗം വരാതിരിക്കാനുള്ള നല്ല ശ്രമം, ആരോഗ്യവകുപ്പ് നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ വരുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ കൊതുകില്ലാത്ത കൊതുകിൻ്റെ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലേക്കുള്ള നല്ല ശ്രമം, സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ, അതിൽ മർച്ചൻസ് വ്യാപാര വ്യവസായ ഏകോപന സമിതി വലിയ പങ്കാണ് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് യൂസഫ് ഹാജി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, മുഹമ്മദ് തൊയ്ബ്, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൂസൻ ജോൺ, ഡോക്ടർ രാജേഷ് കരിപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ 2nd വാർഷികത്തിന്റെ ഭാഗമായി ജില്ലാതല പ്രത്യേക പദ്ധതി നീലേശ്വരത്ത്. കൂൺകൃഷി കേന്ദ്രവും പരിശീലന പരിപാടിയും വാണിയം വയലിൽ നടന്നു. ജില്ലാ കളക്ടർ KJീവൻ ബാബു IAS പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, ആത്മ കാസർഗോഡ്, നീലേശ്വരം കൃഷിഭവൻ എന്നിവ സംയുക്തമായാണ് കൂൺകൃഷി കേന്ദ്രം ഉദ്ഘാടനവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ 2nd വാർഷികത്തിന്റെ ഭാഗമായി ജില്ലാതല പ്രത്യേക പദ്ധതിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നീലേശ്വരം വാണിയം വയലിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ KJീവൻ ബാബു IAS നിർവഹിച്ചു. ഒത്തിരിയേറെ നാടൻ വിത്തിനങ്ങൾ, നെല്ലിന്റെ മാത്രമല്ല തെങ്ങിന്റെ ആണെങ്കിലും മറ്റൊത്തിരിയേറെ നാടൻ വിത്തിനങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സൂക്ഷിച്ചു. കാലം കുറേ അങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഗ്രാമീണമായിട്ടുണ്ടായിരുന്ന, നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും മോശമാണ് എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ എൻ്റെ എല്ലാം മനസ്സിലേക്ക് പലരും കുത്തുവെക്കുകയും
അതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ ലാബ് ഉദ്ഘാടനം ചെയ്തു. എസ് സജിനിമോൾ പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. പി മനോഹരൻ, ഡോക്ടർ ടി എസ് മനോജ് കുമാർ, ആർ സനൽകുമാർ, കെ വി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂൺകൃഷിയിലെ നൂതന പ്രവർത്തനം എന്ന വിഷയത്തിൽ പാണ്ഡുരംഗ കെ എസ് ജി ഡി ക്ലാസ് എടുത്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആർ വീണാറാണി സ്വാഗതവും പി വി ധന്യ നന്ദിയും പറഞ്ഞു. ജില്ലാ സഹകരണ ബാങ്ക് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കേരള ബാങ്ക് എന്ന ആശയത്തിന്റെ മറവിൽ ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കാതിരിക്കുക, മെഡിക്ലെയിം ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ജില്ലാ സഹകരണ ബാങ്ക് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സമരരംഗത്താണ്. സംഘടനയുടെ ജില്ലാ സമ്മേളനം കോട്ടച്ചേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പെൻഷൻ ബോർഡ് അംഗം വി കുഞ്ഞികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മറ്റ് സ്ഥാപനങ്ങളിൽ മാത്രമായിരുന്നു പെൻഷൻ തുടക്കത്തിൽ ബാധകമായിരുന്നത്. 95 ഉത്തരവനുസരിച്ച് പിന്നീടാണ് ഇ പി എഫിൽ ഉൾപ്പെട്ടവരെ ഈ പെൻഷൻ പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചത്. പ്രതിഷേധ നിയന്ത്രണത്തിലല്ലാത്ത എ രാഘവ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. പുതിയ വർഷത്തെ ഭാരവാഹികളായി കെ എൻ എസ് നമ്പ്യാരെ പ്രസിഡന്റായും സി ബാലകൃഷ്ണനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. സി ബാലകൃഷ്ണൻ, പി വി ഭാസ്കരൻ, പി ദാമോദരൻ, എ ഗോപാലൻ, കെ എൻ ആർ നമ്പ്യാർ, ടി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാലത്ത് പച്ചക്കറി കൃഷി ഒരുക്കുന്നതിൽ കർഷകർക്ക് പരിശീലന ക്ലാസ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ആത്മ കാസർഗോഡിന്റെ നേതൃത്വത്തിലാണ് നീലേശ്വരം ബ്ലോക്ക് തലത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ആത്മാ കാസർഗോഡിൻ്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ രണ്ടാം വാർഷികത്തിൻ്റെ ഭാഗമായി ഹരിത കേരളം ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരം ബ്ലോക്ക് തലത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പടവളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ആ പരിപാടി നീലേശ്വരം ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സുമിത്രാമോഹൻ അധ്യക്ഷയായി, എ അമ്പൂഞ്ഞി, എം മോഹനൻ, നാരായണൻ, എം ഭാസ്കരൻ, പി വി അടിയോടി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പിളിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മീര മഴക്കാല പച്ചക്കറി രീതികൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആർ വീണാറാണി സ്വാഗതവും പി സി ജലേശൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി പുഷ്പജ സർവീസിൽ നിന്നും വിരമിച്ചു. യാത്രയപ്പ് ദിവസം പ്രിൻസിപ്പലിനെതിരെ ആദരാഞ്ജലി പോസ്റ്റർ പതിച്ചത് വൻ വിവാദത്തിനിടയാക്കിയിരുന്നു. 33 വർഷത്തെ സേവനത്തിന് ശേഷം കോളേജിൽ നിന്നും പടിയിറങ്ങിയ പി വി പുഷ്പജയ്ക്ക് ലഭിച്ചത് വികാരനിർഭരമായ യാത്രയപ്പ്. 2 മാസത്തെ അവധിക്ക് ശേഷം സ്കൂളുകൾ വെള്ളിയാഴ്ച തുറക്കും. വിപുലമായ പരിപാടികളോടെ കുട്ടികളെ വരവേൽക്കുവാനൊരുങ്ങി ജില്ലയിലെ വിദ്യാലയങ്ങൾ. ലോക പുകയില വിരുദ്ധ ദിനം ജില്ലയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാ ടി ബി സെന്ററിൻ്റെയും ചെങ്കള ഇ കെ നയനാർ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുകയില വിരുദ്ധ ദിനാചരണം ജില്ലാ പോലീസ് മേധാവി എ ശ്രീനിവാസ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു സ്ഥാപക ദിനം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കെ എസ് ആർ ടി സി എം ഡി ടോമിൻ ജെ തച്ചങ്കരിയുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കുമെന്ന് കെ എസ് ആർ ടി ഇ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ ഹരികൃഷ്ണൻ. എസ് കെ എസ് എസ് എഫ് ജില്ലാതല റമദാൻ പ്രഭാഷണത്തിന് ശനിയാഴ്ച തുടക്കമാകും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്പീഡ് വേ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഖത്തർ ഇബ്രാഹിം ഹാജി നഗറിൽ 5-ാം തീയതി വരെയാണ് പ്രഭാഷണം. കേരള പത്മശാലീയ സംഘം 38-ാമത് ജില്ലാ സമ്മേളനം ഞായറാഴ്ച കാസർഗോഡ് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഞ്ചേശ്വരം ദേശീയപാതയിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചത് മണിക്കൂറുകളോളം. മഞ്ചേശ്വരം 10-ാം മൈലിലാണ് ദേശീയപാതയ്ക്ക് കുറുകെ മരം കടപുഴകി വീണത്. ഇതോടുകൂടി കെ സി എൻ മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.